വോട്ടിംഗ് യന്ത്രവുമായി ഒരു രാത്രി ബന്ധുവായ തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ കഴിഞ്ഞുവെന്ന് വെളിപ്പെടുത്തിയ ബംഗാളിലെ പോളിംഗ് ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു ഈ വോട്ടിംഗ് യന്ത്രവും വിവിപാറ്റും പോളിംഗിന് ഉപയോഗിക്കില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഹൌറ സെക്ടർ പതിനേഴിലെ എ സി നൂറ്റി എഴുപത്തിയു ഉത്തരയിലേക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥനാണ് തപൻ സർക്കാർ ഇദ്ദേഹമാണ് റിസർവായി ഉപയോഗിക്കേണ്ട വോട്ടിംഗ് യന്ത്രവുമായി രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ ഉറങ്ങാൻ പോയത് തപൻ സർക്കാരിനെതിരെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തുവെന്നും കമ്മീഷൻ അറിയിച്ചു ഇയാൾക്കൊപ്പം നിയോഗിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും നടപടിയുണ്ടാകും തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായ നീരജ് പവൻ തന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി എല്ലാ വോട്ടിംഗ് യന്ത്രങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിഷയത്തിൽ സമ്പൂർണ്ണ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടു അസമിൽ വോട്ടിംഗ് യന്ത്രവുമായി ബിജെപി നേതാവിന്റെ ബന്ധുവിന്റെ സ്വകാര്യ കാറിൽ പോളിംഗ് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തതും കഴിഞ്ഞ ദിവസം വിവാദമായിരുന്നു ബംഗാളിൽ മൂന്നാം ഘട്ട പോളിംഗ് ആണ് നടക്കുന്നത് പോളിംഗാണ് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിൽ ആകെ ഇരുന്നൂറ്റിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് അതേസമയം ദേശീയതലത്തിൽ ശ്രദ്ധേയമായ പശ്ചിമ ബംഗാളിൽ ശക്തമായ സുരക്ഷയാണ് വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബിജെപിക്കെതിരെ ശക്തമായ മുന്നേറ്റത്തിനാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഒരുങ്ങുന്നത് സംസ്ഥാന പോലീസിനൊപ്പം കേന്ദ്രസേനയും ചേർന്നാകും സുരക്ഷ ും ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ദിവസങ്ങളിൽ അക്രമ സംഭവങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി